നമസ്കാരം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നും സഞ്ജു സാംസണിന്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ അഭ്യൂഹങ്ങളായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇതെല്ലാവരെയും ഇപ്പോൾ വിഷമിപ്പിക്കുകയാണ് എന്ന് പറയണം. കാരണം സഞ്ജു ഇല്ല എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചും അത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേക്ഷകരെ സംബന്ധിച്ചും ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഐ പി എൽ മാതൃകയിലുള്ള T20 ഫ്രാഞ്ചൈസി ലീഗിന്റെ ഐക്കൺ താരമായിട്ട് പോലും അദ്ദേഹത്തിന്റെ അഭാവം ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്നുള്ള മറുപടിയിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ അടക്കം ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്നുമുണ്ട്. പക്ഷേ സഞ്ജു എന്തുകൊണ്ടാണ് ഈ ടൂർണമെന്റിൽ കളിക്കാത്തതെന്ന് കൂടി നേരത്തെ വിശദീകരണമൊന്നും തന്നെ വന്നിരുന്നില്ല എന്നതും എല്ലാവരും ശ്രദ്ധിച്ചു പറയുന്നു. ഇതോടെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുകയാണെന്ന് പറയാം. കെസിഎല്ലിന്റെ അതേ സമയത്ത് തന്നെയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ആഭ്യന്തര ടൂർണമെന്റുകളിലൊന്നായ ദുലീപ് ട്രോഫി നടക്കാനിരിക്കുന്നത്. റെഡ്ബോൾ ഫോർമാറ്റിലുള്ള ഈ ടൂർണമെന്റിൽ കളിച്ച് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ജു കെഎസ്എല്ലിന്റെ പിന്മാറിയതെന്നാണ് നിരവധി വരുന്ന വാർത്തകളിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് പിറകിലുള്ള കാരണത്തെക്കുറിച്ചും യഥാർത്ഥ കാര്യത്തെക്കുറിച്ചും പുറത്തു വന്നിരിക്കുകയാണെന്ന് പറയാം. ചില അടുത്തുള്ള വൃത്തങ്ങൾ തന്നെയാണ് സഞ്ജുവിന്റെ ഈ പിന്മാറ്റത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ചില റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളും ഒക്കെ തന്നെയും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില മലയാള മാധ്യമങ്ങൾ തന്നെ എടുത്തു പറയുന്നുണ്ടെന്ന് പറയാം. മാർച്ച് മുതൽ ജൂലൈ വരെ സഞ്ജു തുടർച്ചയായി മത്സരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിലേറെയായി നീണ്ട ഐ പി എല്ലിന് ശേഷം അദ്ദേഹം T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി T20 ലോകകപ്പിന് ശേഷം സിംബാബ്വെ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ടീമുകളിലും സഞ്ജു ഉൾപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തന്നെ കെഎസ്എല്ലിന്റെ തനിക്ക് ബ്രേക്ക് ആവശ്യമാണെന്നും കെസിഎയോട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞതെന്നും അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ലേലത്തിനുള്ള കളിക്കാരുടെ ലിസ്റ്റിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും അടുത്ത വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഐ പി എല്ലിന്റെ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിക്കാൻ സഞ്ജുവിനായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ ടീം പ്ലേ ഓഫിൽ വരെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സെമി ഫൈനലിന് തുല്യമായ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് റോയൽസ് കീഴടങ്ങുകയായിരുന്നു. ഐ പി എല്ലിൽ ബാറ്റിംഗിലെ മിന്നുന്ന പ്രകടനമാണ് സഞ്ജുവിന് T20 ലോകകപ്പ് ടീമിലേക്ക് ഇടം നേടിക്കൊടുത്തത്. ഐ പി എല്ലിൽ ഏറ്റവും അധികം റണ്ണെടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയായിരുന്നു. പക്ഷേ T20 ലോകകപ്പിൽ ഒരു മത്സരം പോലും അദ്ദേഹത്തിന് പ്ലേയിംഗ് ഇലവനിലേക്ക് എത്തിക്കാനായില്ല. ടൂർണമെന്റിന് മുന്നോടിയായി നടന്ന ഏക സന്നാഹ മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിനെ പരീക്ഷിച്ചത്. T20 ലോകകപ്പിന് ശേഷം സിംബാബ്വെയിൽ ഇന്ത്യയുടെ രണ്ടാം നിര ടീം 5 T20 പരമ്പര കളിച്ചപ്പോൾ ഈ സംഘത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 കളി നഷ്ടമായ ശേഷം സഞ്ജു ശേഷിച്ച മത്സരങ്ങളിലാണ് ടീമിനോടൊപ്പം ചേർന്നത്. പരമ്പരയിലെ അവസാന കളിയിൽ നിന്നും അദ്ദേഹം മാച്ച് വിന്നിംഗ് 15 കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ തന്നെ അദ്ദേഹത്തിന് കയ്യടികൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിനുശേഷം ശ്രീലങ്കയ്ക്ക് 3 T20 പരമ്പര കളിച്ച ടീമിലും സഞ്ജു ഉണ്ടായിരുന്നു. ആദ്യ T20 അവസരം കിട്ടിയെങ്കിലും അതത്ര നന്നായി കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അടുത്ത 2 മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസരം മുതലാക്കാൻ സഞ്ജുവിനായില്ല എന്നതാണ് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം നിരാശയുള്ള ഒരു വാർത്ത. 2 മത്സരങ്ങളിൽ അദ്ദേഹം ഡെക്കായി തന്നെ ക്രീസ് വിടുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം സഞ്ജു ഇന്ത്യയ്ക്കായി കളിക്കുകയും ചെയ്തിട്ടില്ല. ഒക്ടോബർ 11 ആരംഭിക്കുന്ന രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനോടൊപ്പവും അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയേക്കും. കേരളത്തിലേക്ക് ആദ്യ മത്സരം കരുത്തരായ പഞ്ചാബിനെതിരെയാണ്. സഞ്ജുവിന്റെ സാധ്യത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് പറയാം. ദുലീപ് ട്രോഫിയിലെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കും. കാരണം വിവിധ ടീമുകളിലെ ചില സീനിയർ താരങ്ങൾ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിനായി ഇന്ത്യൻ ടീമിലേക്ക് വരികയും തന്നെ ചെയ്യും. അതും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തായാലും സഞ്ജുവിന് ഒരു വലിയ തിരിച്ചുവരവുണ്ട് എന്നും സഞ്ജു ഉടനെ തിരിച്ചുവരുമെന്നും പറയുന്നു. എന്നാൽ ഈ കളിയിലായിരിക്കില്ല, മറ്റ് പര്യടനങ്ങൾക്ക് തന്നെയും സഞ്ജുവിന് തന്നെ കഴിവ് തെളിയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മലയാളി പ്രേക്ഷകർക്കും. അത് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത്.